എല്ലാവർക്കും നമ്മുടെ ചാനലായ ബഷി ടി വിയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുബാഷിർ. ജയേട്ടൻ്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളിലൂടെ ഒരു യാത്ര. ഞാൻ നിങ്ങളുടെ മുബാഷിർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ലൈക്കും ഷെയറും. ചെന്നൈയിലെ പാം ഗ്രൂവ് ഹോട്ടൽ. പാം ഗ്രൂവ് ഹോട്ടലിലെ സെക്കൻഡ് ഫ്ലോറിൽ 305 നമ്പർ റൂമിലായിരുന്നു ജയേട്ടൻ താമസിച്ചിരുന്നത്. ജയേട്ടൻ അമ്മയോടൊപ്പം ഓണം ആഘോഷിക്കുവാൻ കൊല്ലത്തേക്ക് പോകുന്ന വിവരം നസീർ സാറിനെയും ജോസ് പ്രകാശ് സാറിനെയും വിളിച്ചറിയിക്കുന്നു. അമ്മയെ കാണാൻ പോകുന്ന വഴി നസീർ സാറിനെ കാണാൻ ട്രിവാൻഡ്രത്തേക്ക്, തുടർന്ന് കൊച്ചി വഴി കൊല്ലത്തേക്ക് ജോസ് പ്രകാശ് സാറിനോടും കൊച്ചിയിൽ കാണാമെന്ന് പറയുന്നു. ജയേട്ടൻ ചെന്നൈ എയർപോർട്ടിലേക്ക്. ചെന്നൈ ട്രിവാൻഡ്രം യാത്രയിൽ പരിചയപ്പെട്ട ജയേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന എയർ ഹോസ്റ്റസിനെ ഒന്നുകൂടി കാണുക എന്നുള്ള മോഹവും ഈ ട്രിവാൻഡ്രം യാത്രയിലുണ്ട്. ജയേട്ടൻ മദ്രാസ് എയർപോർട്ടിലേക്ക്. ഇന്നത്തെ ചെന്നൈ. ട്രിവാൻഡ്രം എയർപോർട്ട്. എയർപോർട്ടിൽ നിന്നും നേരെ നസീർ സാറിനെ കാണുവാൻ ചിറയിൻ കീഴെ ജുമാ മസ്ജിദിലേക്ക്. ഞാനാണടാ നിന്റെ ചേട്ടൻ പ്രേം. ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലേക്ക്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ജയേട്ടൻ കൊച്ചിയിലെത്തിയ ശേഷം കൊച്ചിയിലെത്തിയ വിവരം അറിയിക്കാനായി ജോഷി സാറിനെയും ഐ വി ശശി സാറിനെയും സീമ, ഷീല എന്നീ സഹപ്രവർത്തകരെയും വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുബാഷിർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ലൈക്കും ഷെയറും. കൊച്ചിയിലെത്തിയ ജയേട്ടൻ കൊച്ചിയിലെ ജയേട്ടന്റെ താമസ സ്ഥലമായ കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലേക്ക്. ടൂറിസ്റ്റ് ഹോമിൽ നിന്നും ജയേട്ടൻ ജയേട്ടന്റെ സ്വന്തം വാഹനമായ KRE 134 ഫിയറ്റ് കാറുമായി. ആദ്യം പോയത് തന്റെ ജിമ്മിലേക്ക്, തുടർന്ന് പോയത് ജോസ് ജംഗ്ഷനിലെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക്. അടുത്തെത്തിയപ്പോൾ ജയേട്ടൻ അറിഞ്ഞു ഇന്ത്യൻ കോഫി ഹൗസ് കൊച്ചി മെട്രോക്ക് വേണ്ടി വഴിമാറി കൊടുത്തതായി. തുടർന്ന് ജയേട്ടൻ പോയത് 16 കൊല്ലം തന്റെ എല്ലാമായിരുന്ന കൊച്ചി നേവൽ ബേസിലേക്ക്. നേവൽ ബേസിൽ നിന്നും ജയേട്ടൻ പോയത് ജോസ് പ്രകാശ് സാറിനെ കാണാൻ കച്ചേരിപ്പടിയിലെ സെമിത്തേരി മുക്കിലേക്ക്. പരസ്പരം സഹായിക്കേണ്ടത് കേവല മര്യാദയല്ലേ? അതെ. കൊച്ചിയിൽ നിന്നും ജയേട്ടൻ നേരെ പോയത് തൃശൂരിലേക്ക്. തൃശൂരിൽ നിന്നും ജയേട്ടൻ പുലിക്കളി കണ്ടു. Yeah.
തൃശൂരിൽ നിന്നും ജയേട്ടൻ തന്റെ കസിൻ സിസ്റ്ററും നടിയുമായ ജയഭാരതിയുമൊത്ത് ജയേട്ടന്റെ ഇഷ്ടദൈവമായ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂരിലേക്ക്. സഹോദരിക്കൊപ്പം ഗുരുവായൂരിലെത്തിയ ജയേട്ടൻ ക്ഷേത്ര ദർശനം നടത്തുന്നു. ഗുരുവായൂരിൽ നിന്നും ജയേട്ടൻ കൊച്ചി വഴി കൊല്ലത്തേക്ക്. കൊച്ചിയിലെത്തിയ ജയേട്ടൻ തന്റെ സിനിമാ സംഘടനയുടെ പുതിയ ഓഫീസ് കെട്ടിടം കാണാനായി പോകുന്നു. കൊച്ചിയിലെ തന്റെ ഹോട്ടലിലെത്തിയ ജയേട്ടൻ പുലർച്ചെ തന്നെ കൊല്ലത്തേക്ക് പുറപ്പെട്ടു. കൊല്ലത്തേക്ക് പോകുന്ന വഴി ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയുടെ മുന്നിൽ വണ്ടി കുറച്ചു നേരം നിർത്തി. തന്റെയും മലയാള സിനിമയുടെയും അഭിനയ കളരിയായിരുന്ന ഉദയ സ്റ്റുഡിയോയിൽ നിന്നും ജയേട്ടൻ ആലപ്പുഴ വള്ളംകളി കാണാൻ പോയി. വള്ളംകളി കണ്ട ജയേട്ടൻ നേരെ കൊല്ലത്തേക്ക്. വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജയേട്ടനെ ജയേട്ടന്റെ അമ്മ വഴിനീളെ നോക്കിയിരിക്കുകയായിരുന്നു. ജയേട്ടനെ സ്വീകരിക്കാനായി ജയേട്ടന്റെ അമ്മയും സഹോദരനും കുടുംബങ്ങളും വീടിന്റെ മുൻവശത്ത് കാത്തുനിന്നിരുന്നു. ജയേട്ടൻ അമ്മയുടെ അടുക്കിലെത്തി. നൊമ്പരങ്ങളുടെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നിമിഷങ്ങൾ. തുടർന്ന് ജയേട്ടൻ ഫ്രഷായി അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനുമൊപ്പം ഓണസദ്യ. സന്തോഷത്തിന്റെ നാളുകൾ. ഓണസദ്യക്ക് ശേഷം ജയേട്ടൻ ജയേട്ടന്റെ പേരിലുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കെട്ടിടം കാണാനായി പോയി. കെട്ടിടം കണ്ട സന്തോഷത്തോടെ ജയേട്ടൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ജയേട്ടൻ അമ്മയോടും സഹോദരനോടും കുടുംബങ്ങളോടും യാത്ര പറഞ്ഞിറങ്ങി. പൊട്ടിക്കരച്ചിലുകളുടെയും നൊമ്പരപ്പെടുത്തലുകളുടെയും വർഷങ്ങൾ. ജയേട്ടൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ഇനി എല്ലാവരോടുമുള്ള യാത്ര പറച്ചിൽ. തന്റെ കളിക്കൂട്ടുകാർ, തന്റെ അയൽവാസികൾ, തന്റെ എല്ലാ സുഹൃത്തുക്കൾ, തന്റെ സിനിമാ ജീവിത വളർച്ചയിൽ സഹായിച്ചവർ,
എല്ലാ സഹപ്രവർത്തകർ തന്നെ ഇഷ്ടപ്പെടുന്ന സ്ത്രീ പുരുഷ ഭേദമെന്നിയ എല്ലാവരോടും ജാതി മത ഭേദമെന്നിയ എല്ലാവരോടും എന്റെ സ്വന്തം ജീവിതത്തിലെയും എന്റെ സിനിമാ ജീവിതത്തിലെയും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ യാത്രയാകുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും എന്നെ കാണാം. ഇനി ഞാൻ ഉറങ്ങട്ടെ. ജയേട്ടന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഉലകനായകൻ കമൽഹാസൻ കമൽ സാർ ജയേട്ടനെ കുറിച്ച് പറഞ്ഞത്, ജയനെ കാണുമ്പോൾ വളരെ ടഫായി തോന്നുമെങ്കിലും അടുക്കുമ്പോഴാണ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് നമ്മൾക്കെല്ലാം മനസ്സിലാകുന്നത്. ഇനിയൊരു 40 വർഷം കൂടി കഴിഞ്ഞാലും ജയൻ ഇതേ സൗന്ദര്യത്തോടു കൂടി തന്നെ നിലനിൽക്കും. ഞാൻ നിങ്ങളുടെ മുബാഷിർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ലൈക്കും ഷെയറും.